مرحبا بكم يا طلابي إلى فصل جديد للصف الثالث. بريم الله مكلاي مونا كلاس عربيك بودية ورو كلاس لك إلا كوتو لكم سواغتا نملا كاينة كلاس ل عندنا بديتش أننا فهمنا أن السنجاب قد وصل إلى أمه لا نملا سنجاب അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് എത്തി അല്ലേ. അവിടെ ഒരു പാട്ടൊക്കെ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഫഹിംന മസാക്കിനൽ തുയൂറു വൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും വീടുകളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ കുറച്ച് സെൻറ്റൻസൊക്കെ എഴുതി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറിന് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, നിങ്ങളത് കേട്ടോ എന്നറിയില്ല. സാറ് ഇവിടെ ഈ വാക്ക് ഏത്, ഈ ജുഹർ എന്ന വാക്ക് ഹുജർ എന്നാണ് പറഞ്ഞത്. ജുഹർ ഹുജർ അല്ല, ജുഹറാണ് ശരി. ഓക്കെ, അപ്പോൾ അത് വായിച്ചതിലൊരു പശക പറ്റിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നൊരു പുതിയ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എന്താ നമ്മുടെ പുതിയ ക്ലാസ്സിൻ്റെ പേര്, പുതിയ പാഠഭാഗത്തിൻ്റെ പേര്? മഅൽ ഉമ്മ. മാസാ മഅൽ ഉമ്മ നമ്മൾ പഠിച്ചു. എന്താണ്, നമ്മുടെ സിഞ്ചാബ് ഉമ്മയുടെ അടുത്തേക്ക് വന്നു, അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നു അല്ലേ. അപ്പോൾ അവർ നമ്മൾ നടന്ന ഒരു ഹിവാറാണ് നമ്മളിഞ്ഞ് പഠിക്കാൻ പോകുന്നത്. ഹിവാർ, മഹുവൽ ഹിവാർ. ഹിവാർ എന്നാൽ എന്താണ്, ഹിവാർ എന്നാൽ സംഭാഷണം അല്ലേ, കോൺവെർസേഷൻ. നമുക്കതൊന്ന് വായിക്കുമല്ലേ. അൽ ഉം അൽ ഉം മർഹബൻ യ ബുനയ്യ അസ്സിഞ്ചാബ് മർഹബൻ യ മാമ അൽ ഉം سلمت من القفص السنجاب نعم الحمد لله نعم الحمد لله الأم أنا فرحة أنا فرحة أبا السنجاب أنا أيضا فرحان الأم هل أعطوك الطعام هل أعطوك الطعام السنجاب نعم أعطوني الفواكه والحليب نعم أعطوني الفواكه والحليب الأم من أطلقك السنجاب راشد الأم جزاه الله خيرا جزاه الله خيرا അപ്പോൾ അവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക അല്ലേ. നീ കൂട്ടിന്ന് രക്ഷപ്പെട്ടു അല്ലേ, പിന്നെ ആരാണ് പുറത്തു വിട്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എന്താ ഉമ്മ പറഞ്ഞു, അവന് ഉമ്മ എന്ത്, ഉമ്മയോട് എന്താണ് സിഞ്ചാബ് മറുപടി പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഉമ്മ പറഞ്ഞു എന്ത്, മർഹബൻ യാ ബുനിയ വെൽക്കം മോനെ, മോനെ സ്വാഗതം, പൊന്നു മോനെ നിങ്ങൾക്ക് വീട്ടിലേക്ക് സ്വാഗതം എന്നാണ്. മർഹബൻ സ്വാഗതം കേട്ടോ. മർഹബൻ എന്നാൽ സ്വാഗതം, നമ്മളാരെയും കണ്ട പറയുന്ന വാക്കത് കേട്ടോ. മർഹബൻ, അപ്പം സിഞ്ചാവ് പറഞ്ഞു മർഹബൻ യാ മാമ, തിരിച്ച് സിഞ്ചാവും പറഞ്ഞു എന്താണ്, മർഹബൻ സ്വാഗതം അല്ലെങ്കിൽ വെൽക്കം എന്നൊക്കെയാണ് കേട്ടോ. തിരിച്ചും അതുപോലെ സിഞ്ചാവ് മറുപടി പറഞ്ഞു. മാഹുൽ മൻഹു സിഞ്ചാവ് അണ്ണാങ്കുഞ്ഞല്ലേ. അൽ ഉമ്മ, അപ്പം ഉമ്മ പറഞ്ഞു സലിംത മിനൽ ഖഫസ് സലിംത മിനൽ ഖഫസ്, നീ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ, നീ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിഞ്ചാവ് പറഞ്ഞു നഅം അൽഹംദുലില്ലാ, അതെ ഞാൻ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ഞാൻ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു, എന്താ ഉമ്മ പറഞ്ഞത്, അന ഫർഹ അന ഫർഹ, ഓ ഞാൻ സന്തോഷവതിയാണ്, ഞാൻ സന്തോഷവതിയാണ്. അന കണ്ടോ, അന എന്ന വാക്ക് ശ്രദ്ധിച്ച മക്കൾ, ഞാൻ എന്ന് പറയാനാണ് നമ്മൾ അന എന്ന് പറയുക കേട്ടോ. ഇത് മക്കൾ പ്രത്യേകം പഠിക്കണം, അന എന്നുള്ളത് ഞാൻ. അന ഫർഹ, ഞാൻ സന്തോഷവതിയാണ്. അപ്പോൾ സിഞ്ചാവ് പറഞ്ഞു അന ഐദൻ ഫർഹാൻ, ഞാനും സന്തോഷവാനാണ്, ഞാനും സന്തോഷവാനാണ് എന്ന് സിഞ്ചാവ് പറഞ്ഞു. അപ്പോൾ ഉമ്മ വീണ്ടും ചോദിച്ചു ഹൽ അഅതൗക ത്വആം, ഉമ്മ ചോദിച്ചു എന്ത്, ഹൽ അഅതൗക ത്വആം,
നിനക്കവർ ഭക്ഷണം തന്നോ? നിന്നെ പിടിച്ചവരുണ്ടല്ലോ, അവർ നിനക്ക് ഭക്ഷണം തന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സിഞ്ചാവ് പറഞ്ഞു, നാം അതെ തന്നല്ലോ, ആഴ്ത്ത ഉനി അവർ എനിക്ക് നൽകി, അൽ ഫവാക്കിഹ വൽ ഹലീ പഴവും പാലും ഒക്കെ നൽകി അല്ലേ. അപ്പോൾ സിഞ്ചാവ് കഴിക്കുന്ന പഴവും പാലൊക്കെയാണ് അല്ലേ. സിഞ്ചാബ് എന്താണ് കോഴിയും ബീഫൊക്കെ കഴിക്കുമോ? ഇല്ല അല്ലേ, പഴവും പാലൊക്കെയാണ് കഴിക്കുക. അത് പ്രത്യേകം ഓർത്തിരിക്കണം നമ്മൾ. പിന്നെയോ, അപ്പോൾ ഉമ്മ പറഞ്ഞു, മൻ അത്തിലക്കാക്ക, നിന്നെ ആരാ തുറന്നു വിട്ടത്? നിന്നെ ആരാ ആ കൂട്ടുനിന്ന് തുറന്നു വിട്ടത്? സിഞ്ചാവ് പറഞ്ഞു, റാഷിദ്, ആ മിടുക്കൻ റാഷിദാണ് എന്നെ തുറന്നു വിട്ടത്, റാഷിദാണ് എന്നെ തുറന്നു വിട്ടത് എന്ന് സിഞ്ചാവ് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ജസാഹുല്ലാ ഖൈറൻ, ദൈവത്തിന് ദൈവം അവന് നല്ലത് വരുത്തട്ടെ എന്ന് ഉമ്മ പ്രാർത്ഥിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഹിവാറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ആക്ടിവിറ്റി ചെയ്താലോ? ചെയ്യാല്ലേ. ഇന്ന തഖയ്യൽ വനക്തു, നമ്മൾ ചിന്തിച്ച് എഴുതാനാണ് പറയുന്നത്. എന്താണ്? ഖദ്ദമ റാഷിദ്, റാഷിദ് നൽകിയിട്ടുണ്ട് ലി സിഞ്ചാബ്, ആർക്ക്? നമ്മുടെ ഈ അണ്ണാൻ കുഞ്ഞിന് നൽകി. എന്ത്? അൻവാ അമ്മന തആം, ധാരാളം ഭക്ഷണങ്ങൾ, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇഖ്തർ മിനദ് ദായിറ, താഴെ കുറേ ദായിറ, കുറേ റൗണ്ടുകൾ നൽകിയിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഏത്? അത്ഈമതൻ യുഹിബ്ബുഹ അസ്സിഞ്ചാബ്, നമ്മുടെ സിഞ്ചാബിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. എഴുതണം, എഴുതുമല്ലോ. ഏതാ പറഞ്ഞേ മക്കള്? ഏതാ ഇതിൽ സാറതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം പറയാം, അപ്പം നിങ്ങൾക്ക് കിട്ടുമല്ലോ ഏതാണെന്ന്. അൽ ഹലീബ്, പാല്, പാലിഷ്ടമായതുകൊണ്ട് അതിന് നേരെ വരച്ചിരിക്കുന്നത് കണ്ടോ. അൽ ഐനബ്, ഐനബ് എന്താ? മുന്തിരി, മുന്തിരി കഴിക്കും അല്ലേ. ഹൽ തഅകുൽ, അൽ ഹൽ യഅകുൽ അസ്സിഞ്ചാബ് അൽ ഇനബ്, ഇനബ് കഴിക്കുമോ അല്ലേ, തിന്നും. അല്ലെങ്കിൽ ഹൽ യുഹിബ്, ഹൽ യുഹിബ് സിഞ്ചാബ് അൽ ഇനബ്, ഇനബ് കഴിക്കുമോ? കഴിക്കും അല്ലേ, യുഹിബ് സിഞ്ചാബ് അൽ ഇനബ്. അപ്പോൾ നമ്മൾ നേരെ വരയ്ക്കുന്നു. എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കണം. പിന്നെയോ, ദജാജ്, ദജാജ് എന്താണ് ദജാജ്? കോഴി. ഹൽ യുഹിബ്ബു അസ്സിഞ്ചാബ് അദ്ദജാജ്, ദജാജിന് എന്താണ്, അല്ല സിഞ്ചാബിന് ദജാജ് കോഴി ഇഷ്ടമാണോ? കോഴി ഒന്ന് ഇറച്ചിയൊന്നും കഴിക്കില്ല അല്ലേ. ലാ യുഹിബ്ബു അസ്സിഞ്ചാബ് അൽ ലഹം, ലഹം കഴിക്കില്ല. അപ്പോൾ ലഹം എന്ന് പറഞ്ഞാൽ ഇറച്ചി കഴിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ വരയ്ക്കണ്ട. പിന്നെ അൽ ഫനസ്, മഹു അൽ ഫനസ്, ജാക്ക് ഫ്രൂട്ട്, ചക്ക അല്ലേ, ചക്ക കഴിക്കും അല്ലേ. യുഹിബ്ബു സിഞ്ചാബ് അൽ ഫനസ്. പിന്നെയോ, ലഹം, ഇറച്ചി, ഇറച്ചി കഴിക്കുമോ? ഇല്ല, ലാ യുഹിബ്ബു. അപ്പോൾ അതിന് വരയ്ക്കണ്ട. തമാറ്റം, ടൊമാറ്റോ, ടൊമാറ്റോ തക്കാളി കഴിക്കും അല്ലേ. അപ്പം നമ്മൾ വരയ്ക്കുന്നു. പിന്നെ ഹൽ യുഹിബ്ബു സിഞ്ചാബ് അ സമക്, മഹു സമക്, സമക്ക് എന്താണ് മക്കളെ? മീൻ അല്ലേ. മീൻ കഴിക്കുമോ? ഇല്ല. പിന്നെയോ, അൽ മൗസ്, പഴം, പഴം കഴിക്കും അല്ലേ. അപ്പം യുഹിബ്ബു സിഞ്ചാബ്, യുഹിബ്ബു സിഞ്ചാബ് അൽ മൗസ്. ഓക്കെ, അപ്പോൾ ഇത് നാലെണ്ണമാണ് കഴിക്കുന്നത്. ആ നാല് വാക്കുകൾ മക്കൾ ഇവിടെ എഴുതണം. നാലെണ്ണം. എന്തതിൽ പറഞ്ഞ്, എന്താണ് നമ്മുടെ സിഞ്ചാബ് ഞാൻ കഴിക്കുമെന്ന് പറയുകയാണ്. അന സിഞ്ചാബ്, സാർ നേരത്തെ പറഞ്ഞിരുന്നു അന, അന, അന എന്താണ്? ഞാൻ അല്ലേ. അന സിഞ്ചാബ്, ഞാൻ സിഞ്ചാബ്. ആരാ പറയുന്നത്? നമ്മുടെ സിഞ്ചാബ് പറയുകയാണ്. അന സിഞ്ചാബ്, ഞാൻ സിഞ്ചാബാണ്. ഉഹിബ്ബു, എനിക്കിഷ്ടമാണ്. അൽ ഹലീബ്, പാലിഷ്ടമാണ്. പിന്നെ ഇഷ്ടമുള്ള കാര്യം എന്താ നമ്മുടെ സിഞ്ചാബിന്? നമ്മൾ വരച്ചല്ലോ നേരത്തെ, ഏതൊക്കെയാ? മൗസ്, ഐനബ്, ഫനസ്, ടമാറ്റം, തമാത്തിം അല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതണം മക്കൾ. എന്തെഴുതും അടുത്തത്? അന സിഞ്ചാബ്, ഞാൻ സിഞ്ചാബാണ്. ഉഹിബ്ബു, എനിക്കിഷ്ടമാണ്. എന്ത്, എന്താണ് ഇഷ്ടം? തമാത്തം അല്ലേ. ഉഹിബ്ബു അ തമാത്തം എന്നെഴുതും. പിന്നെ എന്താ സിഞ്ചാബ് ഇഷ്ടപ്പെടുന്നത്? അൽഫനസ് അല്ലേ. അപ്പോൾ അന സിഞ്ചാബുൻ ഉഹിബ്ബു അൽഫനസ്, അന സിഞ്ചാബുൻ ഉഹിബ്ബു അൽഫനസ്. ഇനി നിങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ പറയും മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. അന മുഹമ്മദ്, നിങ്ങളുടെ പേര് പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ അന റഷീദ്, ഉഹിബ്ബുൽ ഹലീബ്, എനിക്ക് പാലിഷ്ടമാണ് അല്ലേ. അന ഫാത്തിമ, ഉഹിബ്ബു
അൽ ഉഹിബു അൽ ഉമ്മി, എൻ്റെ ഉമ്മയെ എനിക്കിഷ്ടമാണ് എന്ന് പറയാം അല്ലേ. അന സിഞ്ചാബ് ഉഹിബുൽ മദ്രസ, എനിക്ക് സ്കൂൾ ഇഷ്ടമാണ്, അങ്ങനെ പറയാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ അന സിഞ്ചാബ് ഉഹിബുൽ ഫനസ്. പിന്നെ ഏതാ? പിന്നെ രണ്ടും മൗസു ഉണ്ട്, ഐനബും ഉണ്ട്. അത് രണ്ടും മക്കളുടെ കൂടെ എഴുതണം. എവിടെ? അന സിഞ്ചാബ് ഉഹിബുൽ മൗസ, അന സിഞ്ചാബ് ഉഹിബുൽ ഹലീബ. എഴുതുമല്ലോ ഇൻഷാല്ലാ. അപ്പോൾ അതൊരു ആക്ടിവിറ്റി ആയിട്ട് മക്കൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ഒരു പാഠം കൂടി പഠിക്കാനുണ്ട്. അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ബുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അതും കൂടി പഠിച്ചിട്ട് നമുക്ക് നടത്താം അല്ലേ. ഇതെന്താണ്? യാ സിഞ്ചാബി, എൻ്റെ പൊന്നു. എന്താണ് സിഞ്ചാബി? എൻ്റെ പൊന്നു അണ്ണാറക്കണ്ണ എന്നാണ് അതിനർത്ഥം. അണ്ണാറക്കണ്ണ. ഇവിടെ നോക്കൂ, കുറേ ചിത്രങ്ങളുണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ റാഷിദും കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ സിഞ്ചാബ് ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് വീണ്ടും നമ്മുടെ സിഞ്ചാബ് ഇവിടെ വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല അല്ലേ. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ സിഞ്ചാബ് ഉമ്മയോട് ഇങ്ങനെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറഞ്ഞു? എനിക്ക് ഒന്ന് പുറത്തേക്ക് പോകണം, റാഷിദിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉമ്മ അവന് അല്ലെങ്കിൽ അമ്മ അവനെ വിലക്കി, കാരണം നിന്നെ അവർ വീണ്ടും പിടിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു. വീണ്ടും പിടിച്ചു വയ്ക്കുന്നു. അപ്പോൾ പക്ഷേ ഇല്ല, എന്നെ റാഷിദ് വിട്ടയച്ചാണ്, ഇനി അവൻ എന്നെ പിടിച്ചു വയ്ക്കില്ല എന്ന് നമ്മുടെ സിഞ്ചാബ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സിഞ്ചാബ് വസല ഔജഅല റാഷിദ് വാസ്തിഖാഹി, അവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക്, റാഷിദിൻ്റെയും അവരുടെ കൂട്ടുകാരുടെ അടുത്തേക്കും വന്നു. അപ്പോൾ അവരൊക്കെ കൂടി ഒരു പാട്ട് പാടി. ആ പാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ മക്കളെ, ഇതൊരു പാട്ടായതുകൊണ്ട് നമുക്കിത് ഒരു പാട്ടായി തന്നെ കേട്ടു നോക്കാം അല്ലേ ആദ്യം. ഓക്കെ മക്കൾ കേട്ടു നോക്കൂ. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, തൽഅബു യൗമൻ മിൻ ജംബി. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, തസ്കുനു ദൗമൻ ഫീ ഖൽബി. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, അന്തൽ ഹുൽബു ഫീ കബ്ദി. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, തൽഅബു യൗമൻ മിൻ ജംബി. മാഷാല്ലാ, നല്ല പാട്ടായിരുന്നു അല്ലേ. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, തൽഅബു യൗമൻ മിൻ ജംബി. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, തസ്കുനു ദൗമൻ ഫീ ഖൽബി. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, അൻതൽ ഹുൽവു ഫീ കബ്ദി. അങ്ങനെയും പാടാം അല്ലേ. എന്താ ഇതിൽ പറയുന്നത്? എന്താ പറയണേ? നമ്മുടെ കൂട്ടുകാർക്ക് കൂടി എന്താ പറഞ്ഞേ? യാ സിഞ്ചാബി, യാ സിഞ്ചാബി, എൻ്റെ പൊന്നു അണ്ണാറക്കണ്ണ, തൽ അബു യൗമൻ മിഞ്ചംബി, നീ ഇന്ന് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്തു? യാ സിഞ്ചാബി, യാ സിഞ്ചാബി, എൻ്റെ പൊന്നു അണ്ണാറക്കണ്ണ, തസ്കുനു ദൗമൻ ഫീ ഖൽബി, എൻ്റെ ഞങ്ങളുടെ മനസ്സിൽ നീ എപ്പോഴും നിലകൊള്ളും, അതായത് ഞങ്ങൾ ഒരിക്കലും നിന്നെ മറക്കില്ല എന്നാണ് പറയുന്നത്. യാ സിഞ്ചാബി, യാ സിഞ്ചാബി, അൻതൽ ഹുൽവു ഫീ കബ്ദി, എൻ്റെ മനസ്സിൽ നീ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ മധുരമായി നീ എന്നും നിലകൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. പറഞ്ഞു. അപ്പോൾ ഇവർ പാട്ടുപാടിയത് ആ സിഞ്ചാബിനെ കുറിച്ച്, സിഞ്ചാബിനോടുള്ള സ്നേഹമുള്ളത് കൊണ്ട്, അതിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അവർ നല്ല ഒരു പാട്ടുപാടിയതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ മക്കൾ ഈ പാട്ട് ശ്രദ്ധിച്ച് നോക്കി, ഇതിൽ കുറേ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു അല്ലേ. കണ്ടോ? യാ സിഞ്ചാബി, യാ സിഞ്ചാബി, യാ സിഞ്ചാബി 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ അടുക്കലുള്ള ഒരു തത്തമ്മയെക്കുറിച്ച് നമുക്കിതുപോലെ ഒന്ന് പാടി നോക്കാം അല്ലേ. തത്തമ്മയെക്കുറിച്ച് പാടാം, അതുപോലെ ത്വാഊസിനെ കുറിച്ച് പാടാം. പിന്നെയോ സന്നൂർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹദഖിത്തുൻ. ഇതൊരു പൂച്ചയാണല്ലേ, പൂച്ചയ്ക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേരാട്ടോ സന്നൂർ. അപ്പോൾ ഇവരെ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പാടി നോക്കണം. ഇതുപോലെ അപ്പോൾ എങ്ങനെ പറയും? മക്കൾ പറഞ്ഞേ,
നമ്മൾ ഈ സിഞ്ചാബി എന്നതിൻ്റെ സ്ഥലത്ത് ഈ വാക്കുകൾ വെച്ചാൽ എളുപ്പമല്ലേ? എളുപ്പമാണ് അല്ലേ? അതുപോലെ പിന്നെ ആരാ? ത്വാഊസ്. ത്വാഊസിനെ എങ്ങനെ പാടും? അടുത്തതാരാ? സന്നൂർ. യാ സന്നൂരി യാ സന്നൂരി തൽഅബു ദൗമൻ ഫീ ജംബി മിൻ ജംബി. يَا سَنُّورِي يَا سَنُّورِي تَسْكُنُ دَوْمًا فِي قَلْبِي يَا سَنُّورِي يَا سَنُّورِي أَنْتَ الْحُلْوَى فِي كَبْدِي. അല്ലേ? അതെല്ലേ? അപ്പോൾ ഇതുപോലെ ആ മുഴുവൻ ഈ മൂന്ന് പദ്യങ്ങളും ഇതുപോലെ മക്കൾ ഇവിടെ പൂരിപ്പിച്ച് വെക്കണം. വയ്ക്കുമല്ലോ? വളരെ എളുപ്പമാണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതോടുകൂടി നമ്മൾ ഈ വർഷത്തെ പാഠപുസ്തകം പഠിച്ചു കഴിഞ്ഞു. മാഷാല്ലാ. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മക്കൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് സാറ് വിചാരിക്കുന്നത്. അൽഹംദുലില്ല, നമ്മുടെ പാഠപുസ്തകം ഇതോടുകൂടി തീർന്നു. ഓക്കെ, പഴയ ക്ലാസ്സുകളൊന്നും മക്കൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിലെ ഏത് ഈ ചാനലിലെ കീ ഫോട്ടക് ചാനലിലെ തേർഡ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക. അതിലെല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ഓക്കെ, ആ ക്ലാസ്സുകൾ കണ്ടുവെക്കുക, പഠിക്കുക, നല്ല കുട്ടികളായിരിക്കുക. ഇൻഷാല്ലാ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് സാറ് പറയുന്നില്ല, കാരണം ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഇല്ല. നമ്മുടെ പുസ്തകം കംപ്ലീറ്റായി കഴിഞ്ഞു. അപ്പം ഇതുവരെ എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിച്ച മക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ എന്താണ് നല്ല കുട്ടികളായി, നന്നായി പഠിക്കുന്ന, നന്നായി വാപ്പയും ഉമ്മയെയും ഒക്കെ അച്ഛനും അമ്മയൊക്കെ അനുസരിക്കുന്ന നല്ല കുട്ടികളാക്കി മാറ്റട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും ورحمة الله وبركاته.